Namaskaram, Network News Hour Lake, Swagatham. Pariyarathe Kannur Government Medical College, Pududai Nirmicha Oxygen Plant, August 24, Arogya Mantri, Veena George, Adhyakshathayil, Mukhyamantri Pinarayi Vijayan Udghatanam Cheyyum. Aurangabad Asthanamaya Aircep Company, Plant Nirmanam Poorthiyakkiyathu. അന്തരീക്ഷ വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സംസ്കരിച്ച് ആധുനിക സംവിധാനങ്ങളുടെ പൈപ്പ് വഴി ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഐസിയുകളിലും വാർഡുകളിലും എത്തിക്കുന്നതാണ് സംവിധാനം. ഇതിനായി മെഡിക്കൽ കോളേജിൽ പൊതുമേഖലാ സ്ഥാപനമായ നിർമ്മിതി കേന്ദ്രം പ്രത്യേകം കെട്ടിട സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. നിലവിൽ മെഡിക്കൽ കോളേജിലേക്ക് ലിക്വിഡ് ഓക്സിജൻ പാലക്കാട് നിന്നും ഓക്സിജൻ സിലിണ്ടറുകൾ പറശ്ശിനിക്കടവിൽ നിന്നുമാണ് എത്തിക്കുന്നത്. കോവിഡിന്റെ രണ്ടാം വ്യാപനത്തിൽ പല സ്ഥലത്തും ഓക്സിജൻ ക്ഷാമം അനുഭവപ്പെട്ടെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. പുതിയ ഓക്സിജൻ പ്ലാന്റ് സജ്ജമായതോടെ ഓക്സിജൻ ലഭ്യതയിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. ഉദ്ഘാടന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മുഖ്യാതിഥിയാകും. ഇടയിലക്കാട് കാവിലെ വാനരപ്പടയ്ക്ക് 14 തവണയും ഓണസദ്യ. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് കോവിഡ് മഹാമാരിയുടെ കാലത്തും വിഭവസമൃദ്ധമായ വാനരസദ്യ ഒരുക്കിയത്. കാവിലെ വാനര സംഘത്തിന് 20 വർഷക്കാലം മുറതെറ്റാതെ ഉപ്പു ചേർക്കാത്ത ചോറ് വിളമ്പിയ ചാലിൽ മാണിക്കമ്മ എന്ന 80-കാരി കഴിഞ്ഞ 20 മാസക്കാലമായി അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. നിത്യവും വാനരന്മാർക്ക് ചോറൂട്ടി സഹജീവി സ്നേഹം കാട്ടിയ ഈ അമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വർഷത്തെ സദ്യയുടെ തുടക്കം. ആദ്യം കൊടിയിലകൾ കാവിനരികിലെ മേശമേൽ നിരത്തിവെച്ചു. പിന്നീട് മാണിക്കമ്മ ഉപ്പു ചേർക്കാത്ത ചോറ് വിളമ്പി. 14 തവണയായതിനാൽ പഴങ്ങളും പച്ചക്കറികളുമായി 14 വിഭവങ്ങളായിരുന്നു വിളമ്പിയത്. മരക്കൊമ്പ് കുലുക്കി കവിളി വീർപ്പിച്ചും പല്ലുകാട്ടിയും സംഘാടകരെ ഭീഷണിപ്പെടുത്തിയും സദ്യയുണ്ണാനെത്തിയ കുരങ്ങുപട ആവോളം ഓണമുണ്ടു. കാവിന്റെ പച്ചമേലാപ്പിൽ ചെമ്പരത്തിയുടെയും കോളാമ്പിപ്പൂവിന്റെയും അലങ്കാരം സദ്യയ്ക്ക് ആഘോഷപ്പൊലിമ പകർന്നു. ബാലവേദിയുടെ നേതൃത്വത്തിലായിരുന്നു വാനർക്കുള്ള ഓണസദ്യയെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്നവരായിരുന്നു സദ്യയുടെ വിളമ്പുകാർ. ഗ്രന്ഥശാല പ്രവർത്തകരായ പി വേണുഗോപാലൻ, പി വി പ്രഭാകരൻ, വി കെ കരുണാകരൻ, എം ബാബു, ആനന്ദ് പേക്കടം, വി രാഹുൽ, എ സുമേഷ്, എൻ വി ഭാസ്കരൻ എന്നിവർ വാനരസദ്യയ്ക്ക് നേതൃത്വം നൽകി. പഴങ്ങളും പച്ചക്കറികളുമായിട്ട് 14 വിഭവങ്ങളാണ് ഇവിടെ വിഭവങ്ങളായിട്ട് നമ്മൾ വിളമ്പിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി അതിൻ്റെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണയായി കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സദ്യ ഒരുക്കാറുള്ളത്. ഇത്തവണയും കഴിഞ്ഞ തവണയും മുതിർന്ന ഞങ്ങൾ ഗ്രന്ഥാലയത്തിൻ്റെ മുതിർന്ന പ്രവർത്തകരാണ് സദ്യ ഒരുക്കിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സി കെ പ്രമീളയ്ക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. സിപിഐഎം അന്നൂർ കൊരവയൽ ബ്രാഞ്ചിന്റെ കരുതലിൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ പൂർത്തീകരിച്ച ഭവനത്തിന്റെ താക്കോൽദാനം എംഎൽഎ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. സാമ്പത്തിക പരാധീനത മൂലം വീട് എന്ന സ്വപ്നം പാതിവഴിയിൽ നിന്നു പോവുകയായിരുന്നു സി കെ പ്രമീളയ്ക്ക്. എന്നാൽ പ്രമീളയുടെ വേദന കണ്ടറിഞ്ഞ് സിപിഐഎം കൊരവയൽ ബ്രാഞ്ച് മുന്നിട്ടിറങ്ങി ഭവന നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളുടെ പിന്തുണയും ഇവർക്ക് ലഭിക്കുകയുണ്ടായി. ഇതോടെ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് കരുതൽ ഭവനം പൂർത്തിയായത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇന്ന് മുതൽ വരികയാണ്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നന്ദകുമാർ ഉൾപ്പെടെയുള്ള ബ്രാഞ്ചിലെ സഖാക്കളുടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെയും ഇത് കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ള ഏരിയ കമ്മിറ്റിയുടെയും വർഗ്ഗഭൂമിയുടെ സംഘടനയുടെയും എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. വളരെ മാതൃകാപരമായിട്ടൊരു കാര്യമാണ് ഞങ്ങളെല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ജില്ലയിലെ കായിക താരങ്ങളെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനങ്ങളിൽ ചെന്നാണ് ആദരിച്ചത്. ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന തൃക്കരിപ്പൂരിലെ എം മുഹമ്മദ് റാഫിയെ വീട്ടിലെത്തി ആദരിച്ചു. സാഫ് ഗെയിംസിൽ കബഡിയിൽ സ്വർണ്ണമെഡൽ നേടിയ മനോജ ചാന്തുരുത്തിയെയും മുൻ കേരള രഞ്ജി ക്രിക്കറ്റ് താരം ആനന്ദ് കുട്ടനെയും കബഡി ദേശീയ താരവും പരിശീലകനുമായ ജഗദീഷ് കുമ്പള തുടങ്ങി മറ്റ് നിരവധി പേരെയും വീടുകളിലെത്തി രാജീവ് ഗാന്ധി കായിക പുരസ്കാരം നൽകി ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി മുകുന്ദൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ
സത്യനാഥൻ പത്രവളപ്പിൽ, ഇസ്മായിൽ ചിത്താരി, കാർത്തികേയൻ പെരിയ, കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് നവനീത് ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് കൂവാരത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓഗസ്റ്റ് 22 നാട്ടറിവ് ദിനം. നമുക്ക് പാരമ്പര്യമായി കിട്ടിയ അറിവുകളൊക്കെയും നാട്ടറിവുകളാണ്. വിശാലമായ ഒരു ഭൂമിക തന്നെ നാട്ടറിവുകൾക്കുണ്ട്. നാട്ടിലുള്ള അറിവുകളാണ് നാട്ടറിവുകൾ. ഇവ ജീവിതാനുഭവങ്ങളിലൂടെ പൂർവികർ രേഖപ്പെടുത്തിയതാണ്. കല, ജീവിതശൈലി, ആചാരാനുഷ്ഠാനങ്ങൾ, ഭക്ഷണരീതി, സംഗീതം, ചികിത്സ, കൃഷി എന്നിങ്ങനെ സമസ്ത മേഖലകളിലും നാട്ടറിവുകളുടെ സമ്പത്തുണ്ട്. പോയ കാലത്തിന്റെ കരുത്തും വർത്തമാനകാലത്തിന്റെ ചൈതന്യവുമായ നാട്ടറിവുകൾ ഫോക്ലോർ എന്ന ഇംഗ്ലീഷ് പദത്താലാണ് വ്യാപകമായി പ്രചരിച്ചിരിക്കുന്നത്. ഫോക്ക് എന്ന പദത്തിന് നാടോടിയെന്നും ലോർ എന്നാൽ വിജ്ഞാനമെന്നും അർത്ഥത്തിൽ നാടോടി വിജ്ഞാനീയം എന്ന പേരിലാണ് മലയാളത്തിൽ ഫോക്ലോറിനെ വിവരിച്ചിരിക്കുന്നത്. ഫോക്ലോറിന്റെ പിതാക്കൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജർമ്മൻകാരായ ഗ്രിം സഹോദരന്മാരെയാണ്. നാട്ടറിവുകളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നതിനും അവയുടെ ശേഖരണത്തിനും അടുക്കും ചിട്ടയും സൃഷ്ടിച്ചത് വിൽഹെം, ജേക്കബ് എന്നീ പേരുള്ള ഗ്രിം സഹോദരന്മാരാണ്. ജനകീയ പഴമയെന്ന പദത്താൽ പരാമർശിച്ചിരുന്ന നാടൻ വിജ്ഞാനത്തിന് ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ജോൺ തോമസ് എന്ന പുരാവസ്തു ഗവേഷകനായിരുന്നു. 1840 ആഗസ്റ്റ് 22 ഒരു മാസികയ്ക്കയച്ച കത്തിലാണ് ഈ വാക്ക് ആദ്യമായി അദ്ദേഹം ഉപയോഗിച്ചത്. എന്തായാലും പാരമ്പര്യമായി കൈമാറി കിട്ടിയ നാട്ടറിവുകൾ ഇന്നും മാനവ സംസ്കാരത്തിന്റെ അടിത്തറ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അരങ്ങും അണിയറയും നിശ്ചലമായപ്പോൾ അരങ്ങിൽ ജ്വലിച്ചു നിന്ന നാടക പ്രതിഭകളെ ഒപ്പം ചേർത്തു നിർത്തിയാണ് നാടക തൃക്കരിപ്പൂർ മേഖല ഈ വർഷത്തെ ഓണം ആഘോഷിച്ചത്. നാടകത്തിനായി ജീവിതം സമർപ്പിച്ചവരെ ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. കോവിഡ് കാലത്ത് 2 വർഷത്തോളമായി യവനിക ഉയർന്നിട്ട് ഈ സാഹചര്യത്തിലാണ് നാടകത്തിനായി ജീവിതം സമർപ്പിച്ചവരെ നാടക തൃക്കരിപ്പൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത്. നാടകത്തിനായി ജീവിതം സമർപ്പിച്ച ലക്ഷ്മി പുത്തിലോട്ട്, ഉഷാ നടക്കാവ്, സുരഭി ഈയക്കാട്, വത്സരാജ് തൃക്കരിപ്പൂർ, എം പി രാഘവൻ തലിച്ചാലം എന്നിവരെ വീട്ടിലെത്തി ആദരിക്കുകയും ഓണക്കോടിയും ഓണോപഹാരം നൽകിയുമാണ് നാടക തൃക്കരിപ്പൂർ മേഖല ഈ വർഷത്തെ ഓണം അവിസ്മരണീയമാക്കിയത്. നാടക് തൃക്കരിപ്പൂർ മേഖലാ പ്രസിഡന്റും പ്രമുഖ നാടക നടനുമായ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് ഇ വി ദാമോദരൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ ജയദീപ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഓണോപഹാരം സ്വീകരിച്ചവർ സ്നേഹാശംസകൾ നേരുകയും അരങ്ങിലെ ഓർമ്മകൾ പങ്കിടുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ എം വി എം കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി രൂപീകരണ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. മാത്തിൽ പി എച്ച് സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ എം വി കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് പി സി രൂപീകരണത്തിന്റെ 12ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചത്. മാത്തിൽ എഫ് എച്ച് സിയിലെ സ്റ്റാഫ് അംഗങ്ങൾ, ആശാവർക്കർമാർ, ആംബുലൻസ് ഡ്രൈവർ, ആതുര ശുശ്രൂഷ രംഗത്തെ അധികായൻ ജനകീയ ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ, എസ് പി സി കേഡറ്റുകൾക്ക് സൌജന്യ കരാട്ടെ പരിശീലനം നൽകിയ ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ കോച്ച് അഞ്ജന സൗമ്യ തുടങ്ങി 53 പേരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ചടങ്ങ് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എസ് പി സി കണ്ണൂർ റൂറൽ അഡീഷണൽ നോഡൽ ഓഫീസർ തമ്പാൻ സി വി ഉപഹാര സമർപ്പണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ വി വി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് കെ ഭാസ്കർ, എസ് പി സി കണ്ണൂർ പ്രൊജക്ട് അസിസ്റ്റന്റ് ജയദേവൻ, വി കെ വിജയകുമാർ, മനോഹര ബാബു, കാഞ്ചന പി വി, സി വി ബാബു, കെ എസ് സിന്ധുമോൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അന്നൂർ പാടിപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. മീൻ പിടിക്കാനായി പുഴയിലിറങ്ങിയ കാറമേൽ സ്വദേശി പൂലേരിക്കാരൻ വിനോദാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പാടിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാറമേൽ സ്വദേശിയായ കൂലേരിക്കാരൻ വിനോദാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സന്ധ്യയോടെ കൂട്ടുകാരനോടൊപ്പം മീൻ പിടിക്കാനായി പുഴയിലിറങ്ങിയ വിനോദിനെ കാണാതാവുകയായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തെക്കാണ്ടത്തിൽ ഗോവിന്ദന്റെയും കെ യശോദയുടെയും മകനാണ് വിനോദ്. ഭാര്യ പി വി സുജാത, വിസ്മയ വിജയ് എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോവിഡ് 3ാം തരംഗത്തെ പ്രതിരോധിക്കുന്നതിനായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ചന്ദേര പോലീസ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് DYSP ഡോക്ടർ വി ബാലകൃഷ്ണൻ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു.
കോവിഡ് മൂന്നാം തരംഗത്തെ മാറ്റി നിർത്താൻ സാനിറ്റൈസർ ഉപയോഗിക്കാനും മാസ്കുകൾ കൃത്യതയോടെ ധരിക്കാനും പൊതുയിടങ്ങളിൽ സാമൂഹിക അകലം പാലിക്കാനും ആഹ്വാനം ചെയ്താണ് ചന്ദേര പോലീസ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ജനമൈത്രി വളണ്ടിയർമാർ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ്, ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ റാലിക്ക് ചെറുവത്തൂർ, പടന്ന, ഇടയിലേക്കാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. പി നാരായണൻ അധ്യക്ഷനായി, ASI ടി തമ്പാൻ, പി ആർ ഓമനക്കുട്ടൻ, സുരേഷൻ കാനം, പി പി അശോകൻ, അനൂപ് കുമാർ കല്ലത്ത് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രചന ഗ്രാമം വെസ്റ്റിന്റെ കെട്ടിടോദ്ഘാടനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിവിധ പരിപാടികളോടെ നടന്നു. TI മധുസൂദനൻ MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KV സുധീർ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. KK കുമാർ, PCG, കെ ശിവകുമാർ, VP മനോഹരൻ, AV കമലാക്ഷൻ, SM രാമചന്ദ്രൻ, VP സിന്ധു, R രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ സർവകലാശാലയിൽ BSc ഫിസിക്സ് പരീക്ഷയിൽ റാങ്ക് നേടിയ കരിവള്ളൂർ മണക്കാട്ടെ ദർശനായസ് നമ്പ്യാരെ കരിവള്ളൂർ പ്രസ് ഫോറം അനുമോദിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് സതീശൻ മാസ്റ്ററുടെ മകളാണ് ദർശന. കണ്ണൂർ സർവകലാശാല BSc ഫിസിക്സ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ വടക്കേ മണക്കാട്ടെ ദർശനായസ് നമ്പ്യാരെ കരിവള്ളൂർ പ്രസ് ഫോറം വീട്ടിലെത്തി അനുമോദിച്ചു. ചടങ്ങിൽ പ്രസ് ഫോറം സെക്രട്ടറി AV ഗിരീശൻ മെമ്മാൻഡോ നൽകി. വടക്കേ മണക്കാട്ടെ പറ്റുവ സതീശന്റെയും സ്മിതയുടെയും മകളാണ് ദർശന. വിജയൻ, മിഥുൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.